professor of Wikiclopedia. So, in the intro video will coming soon and the Parnada agaric fungi could chant Parayan Bogunada. Intro coming soon detailed at Parnidam Karinilla. Detailed video and in the number Chayan Bogunada. Pine, anything about much of the carrier would discuss the video the last party Paranarikin. Video like a boga. Idananyan Paranya fungi. ഇതൊരു അഗാറിക് ഫംഗിയാണ്. ഇതിന്റെ സയന്റിഫിക് നെയിം മൈസീന ക്ലോറോഫസ്. മൈസീന എന്ന ഫാമിലിയിലെ അഗാറിക് ഫംഗസുകളുടെ സ്പീഷീസിൽപ്പെട്ടതാണ് മൈസീന ക്ലോറോഫസ്. ഇതിനെ ഫസ്റ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടത് 1860s. ഈ ഫംഗസ് കാണപ്പെടുന്ന പ്ലേസസ് ആണ് സബ് ട്രോപ്പിക്കൽ ഏഷ്യ, ഇൻക്ലൂഡിംഗ് ജപ്പാൻ, തൈവാൻ, പോളിനേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഓസ്ട്രേലിയ ആൻഡ് ബ്രസീൽ. ഈ ഒരു ഫംഗസിൻ്റെ ഫ്രൂട്ടി പാർട്ടായ മഷ്റൂം ലൈക്ക് സ്ട്രക്ചറുള്ള ആ ഭാഗത്തെ ഒരു പെയിൽ ബ്രൗൺ ഗ്രേ സ്റ്റിക്കി ക്യാപ്പ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ഈ ക്യാപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 30 mm, മീൻസ് 1.2 inches. അതിൻ്റെ സ്റ്റെം 6 to 30 mm ലോങ്ങുമാണ്. ഈ മഷ്റൂംസിൻ്റെ മെയിൻ ഫീച്ചറാണ് സൺ സെറ്റ് ചെയ്തു തുടങ്ങുമ്പോൾ ഇവ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഫ്ലവർ ബാസ്കറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ലൈറ്റ് എമിഷൻ ഇവിടെയും സഹായിക്കുന്നത് ബയോലുമിനസെൻ്റ് ബാക്ടീരിയാസ് തന്നെയാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഫീച്ചർ, നമ്മുടെ നോർമൽ മണ്ണിൽ കൊണ്ടുവച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വുഡ്സിലൊന്നും വെച്ചാലോ വെക്കാതെയോ ഒന്നും ഇത് ഗ്രോ ചെയ്യില്ല, ഇതിൻ്റെ ഫ്രൂട്ടിങ് നടക്കില്ല. പക്ഷേ ലബോറേറ്ററി കണ്ടീഷൻസിലൊക്കെ ഫ്രൂട്ടിങ് നടക്കാറുണ്ട്. ഇതിലെ ബയോലൂമിനസ് ഇൻ ഗ്രോത്തിനെ കുറിച്ചുള്ള കണ്ടീഷൻസൊക്കെ ഇൻവെസ്റ്റിഗേഷനിലൂടെ ലബോറേറ്ററി ടെക്നീഷ്യൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ സ്പീഷീസിനെ സയൻറ്റിഫിക്കലി ഡിസ്കവർ ചെയ്തത് മൈൽസ് ബെർക്ക്ലി ആൻഡ് മോസസ് ആഷ്ലി ആണ്. ഫസ്റ്റ് ഇതിനെ അറിയപ്പെട്ടിരുന്നത് 1860s അഗാറിക്കസ് ക്ലോറോഫസ് എന്നായിരുന്നു. പിന്നീട് 1853 to 1856 വരെ നടന്നിരുന്ന നോർത്ത് പസഫിക് എക്സ്പ്ലോറിംഗ് ആൻഡ് സർവേയിങ് എക്സ്പെഡീഷൻ്റെ ഭാഗമായി October 1854 ചാൾസ് റൈറ്റ് എന്ന ഒരു അമേരിക്കൻ ബൊട്ടാനിസ്റ്റ് ബോണിൻ ഐലൻഡ്സിൽ നിന്നും ഈ മഷ്റൂംസിൻ്റെ ഒറിജിനൽ സ്പെസിമെൻസ് കളക്ട് ചെയ്തു. പിയർ ആൻഡ്രിയോ സക്കാർഡോ 1887 ഒരു പബ്ലിക്കേഷനിൽ ഈ സ്പീഷീസിനെ ജീനസ് മൈസീന ആക്കി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ഡാനിയൽ ഡെസ്ജാർജിനും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും കൂടി ചേർന്ന് ഈ സ്പീഷീസിനെ റീനെയിം ചെയ്യുകയും 2010 ഒരു ലെക്ടോടൈപ്പ് സ്പെസിമൻ ആക്കി സെറ്റ് ചെയ്യുകയും ചെയ്തു. ജപ്പാനിലൊക്കെ ഈ മഷ്റൂമിനെ അറിയപ്പെട്ടിരുന്നത് യാക്കോ ടാക്ക് എന്നാണ്, മീൻസ് നൈറ്റ് ലൈറ്റ് മഷ്റൂം. ബോണിൻ ഐലൻഡ്സിൽ ഇതിനെ ഗ്രീൻ പെപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ഫ്രൂട്ട് ബോഡീസ് കാണപ്പെടുന്നത് മെയിൻലി ഫോറസ്റ്റിലെ വീണുകിടക്കുന്ന ട്വിങ്സിലും ബാർക്കിലുമൊക്കെയാണ്. ഈ ഫംഗസിനെ നല്ല ഹ്യൂമിഡ് ക്ലൈമറ്റ് റിക്വയർ ചെയ്യുന്നു, കാരണം ഈ ടൈമിൽ ഇവ ഫ്രൂട്ട് ബോഡീസ് ആവുകയുള്ളൂ. ജപ്പാനിൽ ഹച്ചിഗോ ഐലൻഡ്സും ബോണിൽ ഐലൻഡ്സുമൊക്കെ ഇത് ഡീകേയിങ് പീറ്റിയോൾസിനെ ഫ്രൂട്ടി സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അപ്പോൾ ആ പ്ലേസസിൽ ജൂൺ ജൂലൈ പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ മന്ത്സിലൊക്കെ 88% ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയിരിക്കും റെയിൻഫോളിങ്ങിന് ശേഷം. ആ സമയത്താണ് ഈ പ്ലേസസിൽ ഈ ഫംഗസ് ഫ്രൂട്ടിങ് നടത്തുന്നത്. ഒരുപാട് ഹോട്ട് കണ്ടീഷൻസിൽ ഇത് എക്സിസ്റ്റ് ചെയ്യില്ല, ബ്രേക്ക് ആകി പോകും. ഇതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഈ മഷ്റൂംസ് ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചർ കവർ ചെയ്തിരിക്കുന്നു. ഓവർ ടെമ്പറേച്ചർ ആകുമ്പോൾ ഈ ജെല്ല് ബ്രേക്ക് ചെയ്യുന്നു, അപ്പോൾ ആ ഫ്രൂട്ടി പാർട്ടായ മഷ്റൂം ബ്രേക്ക് ആകും. ഇതിലെ ബയോലുമിനസെൻ്റ് ബാക്ടീരിയാസിനെ പറ്റി നടത്തിയ സ്റ്റഡീസ് പറയുന്നത് അപ് ടു 39 hours ബ്രൈറ്റ് ആൻഡ് വിവിഡ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. ഇതിൻ്റെ എക്സിസ്റ്റ് ചെയ്യാവുന്ന ടെമ്പറേച്ചർ 27 degrees ആണ്. മൈസീന ക്ലോറോഫസ് എന്ന സ്പീഷീസ് ഏഷ്യയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോറി, ലാസ്റ്റ് പാർട്ടിൽ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നു, അത് മറ്റൊന്നുമല്ല, നമ്മളിപ്പം ഒരു ചാനലിൽ എടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു ചാനൽ നടത്തുന്നു, അതിനകത്ത് ഞാൻ ഇംഗ്ലീഷും മലയാളവും മിക്സ്ഡ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കൊരു തിങ്കിങ് വന്നു, നമ്മളിപ്പോൾ മിക്ക ആളുകളായാലും പെട്ടെന്നൊരു ഇൻഫർമേഷനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ
മീൻസ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓവറോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ, നമ്മുടെ നേച്ചറിനെ പറ്റിയ ഒരു എക്സ്പ്ലോറേഷൻ, അത്രേ എൻ്റെ ചിന്തയിലുള്ളൂ. ബട്ട് ഇതൊരു എഡ്യൂക്കേഷൻ ടൈപ്പായിട്ടുള്ള ഒരു ചാനലാക്കി എടുക്കരുത്, എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, ബട്ട് അങ്ങനെ ബോറിംഗ് ആയിട്ട് എടുക്കരുത്. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഈ ചാനല് ഫുള്ളി ഇംഗ്ലീഷായിട്ട് കൺവേർട്ട് ചെയ്താലോ എന്ന് എനിക്കൊരു ജസ്റ്റ് ഒരു തിങ്കിങ് വന്നു. അപ്പം അതിന് നിങ്ങളിപ്പം എനിക്കുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ കൂടെ അഭിപ്രായവും കൂടെ അറിയാമെന്ന് കരുതി ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടും. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ഏത് ലാംഗ്വേജിലാണോ ആ ലാംഗ്വേജിലായിരിക്കും ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീഡിയോസ്. സോ അത്രേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു അത്. സോ ബൈ.